ും വാഹമ്മ വർക്കാത്തു സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ എട്ടാം ക്ലാസ്സിലെ പുതിയ കിതാബ് ആരംഭിക്കേണ്ട സമയമായിരിക്കുന്നു അള്ളാഹുവിൻ്റെ തോഫിക്കോടു കൂടെ ഞങ്ങൾ ഇത് അതായത് നമ്മുടെ അൽ ഫിഖുൽ ഇസ്ലാമി ഫിഖ് കിതാബ് ഏറ്റവും മഹത്തായ അൽമ പഠിപ്പിക്കാ പഠിപ്പിക്കുന്ന ഈ കിതാബ് എട്ടാം ക്ലാസ്സിലേക്ക് നമുക്ക് പഠിക്കാൻ തോഫിക്ക് തന്ന അള്ളാഹുവിനിക്ക് ഞങ്ങൾ ആദ്യമായ സ്തുതി അർപ്പിച്ചുകൊണ്ട് ഇൽമുകള കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അൽമായ കിതാബുൽ ഫിഖഹ് അതാണ് പഠിക്കുംതോറും വിശാലത കൂടി വരുന്ന ഒരു കിതാബാണ് എത്ര പഠിച്ചാലും തീരാത്ത നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ അമലുകൾ നമ്മുടെ വിഭാഗത്തുകൾ ശരിയാവണമെങ്കിൽ അതിൻ്റെ തനതായ രീതിയിൽ അതാവണമെങ്കിൽ നമ്മൾ ഫിക്കഹ് പഠിക്കണം അത് പഠിക്കൽ നിർബന്ധവുമാണ് ഫിക്കഹ് പഠിക്കാതെ ഒരാൾക്ക് മറ്റൊരാൾ ചെയ്യുന്നതിനെ കണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതിനെ കേട്ടോ ഒരു വിഭാഗത്തിന് അതിന്റെ പരിപൂർണമായ രീതിയിൽ ചെയ്യാൻ സാധിക്കണമെന്നില്ല അതേ സമയത്ത് അതൊരാൾക്ക് പഠിക്കാൻ സാധിച്ചുവെങ്കിൽ വലിയ ഭാഗ്യമാണ് അപ്പോൾ നമ്മൾ എട്ടാം ക്ലാസ് വരെ നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് അള്ളാഹുവിന്റെ മഹത്തായ തോഫിയക്കാണ് എന്നാൽ പുതിയ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം തുടക്കത്തിലുള്ള ഹംദും സലാത്തും സലാമും വായിച്ചുകൊണ്ട് കൊണ്ട് ഇൻഷല്ല നമ്മുടെ ആദ്യത്തെ പാഠം തുടങ്ങാം بسم الله الرحمن الرحيم الحمد لله الذي وفقنا للتفقه في الدين والصلاة والسلام على من بين أحكام الدين وعلى آله وصحبه ومن تبعهم بإحسان أما بعد الوحدة الأولى آدت يونت آدت അൽ ഫിഖുൽ ഇസ്ലാമിയു ഇസ്ലാമിൻ്റെ ഫിഖഹ് എന്ന വിഷയം ഇസ്ലാമിയായ ഫിഖഹ് എന്ന വിഷയം കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ ഫിഖഹ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഫിഖഹ് ഏതെല്ലാം രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു എന്തെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നൊക്കെയായിരിക്കും ഈ പാഠത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കാത്ത ചില പലതും പഠിച്ചതും ഉണ്ടാകാം അതല്ലാതെ പഠിക്കാത്തതും പുതിയ പുതിയ വിഷയങ്ങൾ വരും എല്ലാവരും നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഓർമ്മ നടക്കേണ്ടതുമായ കാര്യങ്ങളാണ് പറയുക അത്യാവശ്യം തോന്നുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് അത് ഓർമ്മയിൽ വെക്കണമെന്ന് ആദ്യം തന്നെ അറിയിക്കും فرشد القرآن قال تعالى الله سبحانه وتعالى فريدنا يا أيها الذين آمنوا أطيعوا الله واعتيعوا الرسول وولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا إن الله تعالى سورة النساء الله تعالى ഇതിന്റെ അർത്ഥം യാ ഓ സത്യവിശ്വാസികളെ നിങ്ങൾ റസൂല അവിടുത്തെ റസൂലായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലൈ വസ്ലമ തങ്ങളെയും നിങ്ങൾ അനുസരിക്കുക അതുപോലെ നിങ്ങളെ കൂട്ടത്തിൽ നേതാക്കളെയും നിങ്ങൾ അനുസരിക്കുക നിങ്ങളെ നേതാക്കൾ എന്താണോ പറയുന്നത് അതനുസരിക്കുക നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ വല്ല വിഷയത്തിലും നിങ്ങൾക്ക് തമ്മിൽ എന്തായി പ്രശ്നമുണ്ടായി അത് അങ്ങനെയല്ല അത് ഇങ്ങനെ ആവണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ വിഷയത്തിന് നിങ്ങൾ തള്ളുക ഇലല്ലാഹി വർ റസൂലി അള്ളാഹിനേക്കും റസൂലിലേക്കും അത് തള്ളിക്കൊണ്ട് അതിനെ അവിടെ വിടുക അതിനെ തർക്കിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് വലുതാക്കരുത് ഇങ്കുന്തം നിങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അള്ളാഹുലേക്കും റസൂലിലേക്കും ആ കാര്യത്തിന് എന്താക്കണം വിട്ടുകളയുകാലിക്ക അങ്ങനെ ചെയ്യുക അതാണ് നല്ലത് മാത്രമല്ല പരിഹാരമില്ലാത്ത നിങ്ങളുടെ തർക്കത്തിനേക്കുള്ള ഒരു ഏറ്റവും നല്ല ഒരു മാർഗവും പരിഹാരവും അതാണ് എന്ന് അള്ളാഹുത്താല ഖുർആാനിൽ പറയുന്നു ചുരുക്കം ഞങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അനുസരിക്കുന്നു പല വിഷയങ്ങളിലും ഞങ്ങൾ നേതാക്കൾ പറഞ്ഞത് ഏർ അനുസരിക്കുന്നു പലതും ഞങ്ങൾ തർക്കമുണ്ടാക്കുന്നു ഈ തർക്കം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ആ തർക്കത്തിനൊക്കെ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അവസാനം അതുമായി ബന്ധപ്പെട്ട് തമ്മിൽ പിരിഞ്ഞ് തെറ്റി സംസാരിക്കാതെ ഒരു മുസൽമാനി പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തമ്മിൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാതെ ആ കാര്യത്തിന് അള്ളാഹുലേക്കും റസൂലിലേക്കും വിടുക അള്ളാഹു റസൂലും അറിയും അവൻ വേണ്ടത് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു വാക്ക് പറയലോട് കൂടെ അങ്ങനെയുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ഈ ആയത്തിന്റെ ചുരുക്കം അതാണ് നിങ്ങൾക്ക് പരിഹാരമില്ലാത്ത തർക്കങ്ങൾക്ക് ഉള്ള പരിഹാരമെന്ന് ഇതിലൂടെ സൂചിപ്പിക്കുന്നു അടുത്തത് അൽ ഫിക്കുഹ് നമ്മുടെ ഫിഖഹ് എന്ന് പറഞ്ഞാൽ എന്താ ഫിഖഹ് എന്നുള്ള വിഷയം അതൊരു വിഷയമാണ് അതൊരു ഇസ്ലാമിക ഇസ്ലാമിൽ ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നു അക്കാ ഇത് ഉണ്ട് ഫിഖഹുണ്ട് താരീഹ് ഉണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഫിഖഹ് എന്നാൽ എന്താണ് എന്ന് ഞാൻ ഇന്ന് പഠിക്കണം അൽ ഫിഖു കർമ്മപരമായ ഹുക്കുമുകളെ കൊണ്ടുള്ള അറിവാണ് കർമ്മപരമായ അതായത് വിശ്വസിക്കുന്നതല്ല ചെയ്യുന്നതാണ് അമൽ എന്ന് പറഞ്ഞാൽ ചെയ്യല ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ വിശ്വസിക്കല അപ്പോ കർമ്മപരമായ കർമ്മം കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് കർമ്മം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അമല് എന്ന് പറയും അങ്ങനെ കർമ്മപരമായ ഷറഇയായ ഹക്കുമുകളെ കൊണ്ട് വിധികളെ കൊണ്ടുള്ള അറിവാണ് ഫിക്ഹ് എന്നാണ് അപ്പോ അല്ല ഹക്കാമി ഷർഇത്തി അല്ല അമലിയത്തി എന്നുള്ളതാണ് ഫിക്ഹിന്റെ നിർവചനം അതിന്റെ ഡെഫിനിഷൻ വഹുവ വഹുവ അത് ഏത് ഫിക്ഹ് ഈ ഫിഖ്ഹ് എന്നുള്ളത് മിൻ അജല്ലിൽ ഒലൂമി ഇൽമുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും തുടക്കത്തിൽ നിൽക്കുന്നത് ഏറ്റവും മഹത്തായ വില കൽപ്പിക്കപ്പെടുന്ന ഒരു ഇൽമ് അത് ഫിഖ്ഹാണ് മസാദിർ ഉൽ ഫിഖി അൽ ഇസ്ലാമി അപ്പോൾ ആ ഫിഖ്ഹ് എന്നുള്ള ഇൽമ് എവിടെന്നാണ് അതിന്റെ ഉറവ് അതിന്റെ തുടക്കം എവിടെന്നാണ് അത് എവിടെന്നാണ് ഉണ്ടാകുന്നത് ഇസ്ലാമി ഇസ്ലാമികമായിട്ടുള്ള കർമ്മശാസ്ത്രത്തിന്റെ അടിത്തറ അതിന്റെ ഉറവിടം അത് എവിടെയാണ് അത് എന്താണ് അത് അൽ ഖുർആനു സുന്നത്തു വൽ വൽ ഇജ്മാഉ ഖുർആനുജ്സു അങ്ങനെ നാല് വിഷയങ്ങളിൽ അധിഷ്ഠിതമാണ് ഫിഖ് എന്നുള്ള ഖുർആനിൽ നിന്ന് കിട്ടും സുന്നത്തിൽ നിന്ന് കിട്ടും ഇജ്മാഇൽ നിന്ന് കിട്ടും ഖിയാസിൽ നിന്ന് കിട്ടും ഞങ്ങൾ കഴിഞ്ഞ ഏഴാം ക്ലാസ്സിൽ ഇതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇവിടെ താഴെ അതി വിശദീകരിച്ച് പറയുന്നു ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമാണ് വ സുന്നത്തു സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സുന്നത്ത് ഞങ്ങള് സുന്നത്ത് എന്ന് പലതിനും പറയും അറബിയിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ മദ്രസയിൽ കേട്ടത് പോലെയല്ല സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തി വാക്ക് അവിടുത്തെ അംഗീകാരം അത് മൂന്നും മൂന്നിനിക്കും സുന്നത്ത് എന്ന് പറയും അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അക്വാലു റസൂലില്ലാഹി വ അഫ്ആലുഹു വ തഖരീറാതുഹു വ സുലല്ലാവി സുന്നത്ത് എന്ന് പറഞ്ഞാൽ അഖ്വാലു അഖ്വാലു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ വാക്കുകൾ റസൂലില്ലാ നബിസ്ാഹു അലൈ വസ്ലാമ തങ്ങളുടെ വാക്കുകൾ നബി തങ്ങൾ പറഞ്ഞ വാക്കുകൾക്ക് അക്വാൽ എന്ന് പറയുന്നു നബി തങ്ങൾ ചെയ്ത പ്രവർത്തികൾ തങ്ങൾ പലത് ചെയ്ത് കാണിച്ചു തരും അത് വക്കരീറാത്തുഹു പലതും അംഗീകരിച്ചു കൊടുക്കും തക്കരീർ തീറത്ത് തകരീറാത്ത് അപ്പോ അംഗീകാരങ്ങളും നബി തങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ മറ്റു സ്വഹാബികൾ ചെയ്യുന്ന സമയത്ത് ആ അത് നല്ലതാണ് ചെയ്തെന്നുള്ള ആ ഒരു അംഗീകാരം കൊടുക്കൽ അപ്പോൾ മൂന്ന് വിഷയങ്ങൾ നിബിത്തങ്ങൾ പറഞ്ഞ വാക്കുകൾ നിബിത്തങ്ങളുടെ പ്രവർത്തികൾ നിപിത്തങ്ങളുടെ അംഗീകാരങ്ങൾ ഈ മൂന്നുമാണ് സുന്നത്ത് ഇതിൽ നിന്ന് അപ്പൊ ഖുർആാന് സുന്നത്ത് ഞങ്ങൾക്ക് മനസ്സിലായി അടുത്തത് വൽ ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തിഫാഖു മുജത്തഹിദിൽ ഉമ്മി അസുറിൻ ബീന മുഹമ്മദ് ഉമ്മ മുജ്തഹിദിൽ ഉമ്മ ഒരു സമുദായത്തിന്റെ അത് ഒരു കാലഘട്ടത്തിന്റെ ഒരു കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾ അവരുടെ മുജ്തഹിദീങ്ങളുടെ ഏകോപനം ഫി മുഹമ്മദ് തങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്താണ് അത് സുന്നത്താണ് നബി തങ്ങളുടെ കാലത്തിന് ശേഷം നബി തങ്ങൾ വഫാത്തായതിന് ശേഷം ഒരു കാലഘട്ടത്തിലുള്ള സമുദായത്തിന്റെ മുജ്തഹിദീങ്ങളുടെ മുജ്തഹിദ് ആരാണെന്ന് നിങ്ങൾ ആ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ മുജിത്തഹീതീങ്ങളുടെ ഏകോപനമാണ് എന്തില് അല ഹുക്കുമിൻ ഷർഇൻ ഒരു ഷർഇയായ ഹുക്കുമിന്റെ മേൽ നിമിഷന്മാ തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു കാലഘട്ടത്തിലുള്ള സമുദായത്തിന്റെ ഉമ്മത്തീങ്ങളുടെ മുജിത്തഹിദീങ്ങളുടെ ഏകോപനമാണ് ഇജ്മാർ അത് പ്രത്യേകമായി പഠിക്കണം അടുത്തത് അതായത് ഫിക്ഹിന്റെ ഉറവിടം അതിന്റെ നാലാമത്തെ വിഷയമാണ് കിയാസ് ഫിക്ഹ് എന്നുള്ള വരുന്നത് ഏതിലൂടെയെല്ലാമാണെന്ന് പറയുന്നതിൽ കൂട്ടത്തിൽ നാലാമത്താണ് ക്യാസ് ഹംലു ലു ഹംലു ഹം ഒരു വിധിയെ ചുമത്തുക ഹംലു ഒരു വിഷയത്തിലുള്ള വിധിയെ ചുമത്തുക അലാഷെയ്യിൻ മറ്റൊരു വിഷയത്തിന്റെ ഹുക്കുമായിട്ട് ഇല്ലത്തിൽ <Sess> ി എന്തിനു വേണ്ടിയാ ആ മറ്റൊരു വിഷയത്തിൽ കാരണമുള്ളതിന് വേണ്ടി ഫീഹിമ ആ രണ്ട് വിഷയത്തിനും ഒരുപോലെ കാണുന്നു എന്നാൽ ഒരു വിഷയത്തിന് എന്തുണ്ട് വിധിയുണ്ട് മറ്റൊരു വിഷയത്തിൽ കാരണമുണ്ട് ഒരുപോലത്തെ വിഷയമല്ല അത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു വിഷയത്തിൽ ഇസ്ലാമിൽ എന്തുണ്ട് വിധിയുണ്ട് ഒരു മറ്റൊരു വിഷയത്തിൽ തർക്കമുണ്ടായി അപ്പോൾ അതിലെന്തില്ല ഇസ്ലാമിൽ വിധി കാണുന്നില്ല പക്ഷേ ആദ്യത്തെ വിഷയത്തിൽ പറഞ്ഞ വിധിയുടെ ആ കാരണം രണ്ടാമത്തെ വിഷയത്തിലുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഈ ആദ്യത്തെ ഹുക്കുമിനെ രണ്ടാമത്തെ വിഷയത്തിന്റെ മേൽ ഹംല് ചെയ്യുക അതിൻ്റെ മേൽ ചുമത്തുക അങ്ങനെ ചെയ്യലാണ് ഖിയാസ്. അതുപോലെ ഇത് ചെയ്യുക അത് ഹറാമാണല്ലോ അപ്പൊ ഇത് ഹറാമാണ് അത് ഹലാലാണല്ലോ ഇത് ഹലാലാണ് അത് സുന്നത്താണല്ലോ അതെന്തേ സുന്നത്ത് അത് ഇന്ന കാരണത്തിന് വേണ്ടി അപ്പൊ ഇതും ഇതിലും ഈ കാരണമുണ്ടല്ലോ അപ്പൊ അതും സുന്നത്താണ് അങ്ങനെയാണ് അതിന്റെ കെയാസ് എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം അത് ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും കഹുർമത്തിൽ മഷ്റൂബാത്തിൽ കുഹൂലിയത്തായ കുടിക്കപ്പെടുന്ന ഡ്രിങ്ക്സ് എന്ന് പറയാം അത് ഹറാമാണ് കൊഹൂലിയത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതായ കുടി ഡ്രിങ്ക്സുകൾ അതായത് കള്ളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹംറ് ഹറാമാണ് നിൽ പ്രത്യേകിച്ച് പറഞ്ഞു ഇന്നമ്മൽ ഹംറുവൽ മൈസുറു റിജിസും ഇന്നമ്മൽ ഷേതാനി അത് തിന്നാൻ പാടില്ല അത് കുടിക്കാൻ പാടില്ല കള് ഹറാമാണ് അപ്പോൾ കള്ളല്ലാത്ത പലതും ഞങ്ങൾ കാണുന്നുണ്ട് ബിയർ വിസ്കി പോലത്തെ പലതും ഞങ്ങൾ പേര് കേട്ടിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ ഹറാമാണെന്ന് കാണുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം ആ കള്ളിലുള്ള കാരണം എന്താ അത് മസ്താക്കുന്നു മനുഷ്യന്റെ ബുദ്ധിയെ നീക്കിക്കളയുന്നു അതേ വിധി ഏതിലുണ്ട് ബിയറിലും വിസ്കിയിലുണ്ട് അപ്പോൾ ആ കള്ള് ഹറാമായതുപോലെ ഇതും ഹറാമാണ് അപ്പോ ഷുർബിൽ മഷറുബാത്തിൽ എന്ന് പറഞ്ഞാൽ ആൽക്കോഹാൽ ഉള്ള ഡ്രിങ്ക്സുകളെ കുടിക്കൽ ഹറാമായതുപോലെ മിസലൽ ബീറത്തി ബിയർ പോലെ വിസ്കി 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 എന്ന് പറയും അതുപോലത്തെ ഡ്രിങ്ക്സ് എന്ത് അത് ഹറാമാണ് എങ്ങനെ ഹറാമുൻ ഈ വിസ്കിയും വേറും കുടിക്കൽ ഹറാമാണ് എന്തുകൊണ്ട് അല ഷുർബിൽ കള്ള് കുടിക്കൽ ഹറാമായതിന്റെ മേൽ തുല്യമായിട്ട് അതിന് മേൽ ചുമത്തി വല്ല ഇല്ലത്തു അൽ ജാമ്യഅത്തു അവിടെ ഒരുപോലത്തെ ഒരുമിച്ചു കൂടുന്ന ഒരു കാരണമുണ്ട് ഈ അല്ലിസ്കാറോ അത് മസ്താക്കലാണ് രണ്ട് ിങ്ക്സിലും മസ്താക്കലുണ്ട് ശരീരത്തിന്റെ ബുദ്ധിയെ നീക്കിക്കളയുന്ന ഒരു സ്വഭാവം രണ്ട് ഡ്രിങ്ക്സിനും ഉണ്ട് ആ ഒരു കാരണമുള്ളത് കൊണ്ട് കള് ഹറാമായത് ബിയറും മിസ്കിയും ഹറാമാണ് അങ്ങനെ ഒരു ഹുക്കുമ കണ്ടെത്തുന്നതിന്റെ പേര് തിിയാസ് എന്നാണ് അതാണ് തിിയാസ് അപ്പോ ഫിഖിന്റെ മസാദിർ ഫിക്കഹിന്റെ ഇസ്ലാമികമായ കർമ്മശാസ്ത്രത്തിന്റെ അത് പഠിപ്പിക്കുന്നതിന്റെ ഉറവിടം ഖുർആാന് സുന്നത്ത് ഇജ്മാ തിയാസ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അടുത്ത പേജിലേക്ക് നോക്കാം അബുവാബുൽ ബാബുകൾ അർബഅത്തുൻ പ്രധാനപ്പെട്ട ഏറ്റവും പ്രമുഖമായ ഫിഖഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ ബാബുകൾ അതിന്റെ നാല് ഭാഗ വിഭാഗങ്ങൾ അതിൻ്റെ നാല് വിഷയങ്ങളാണ് ഫിഖഹിൽ നിങ്ങൾ പഠിപ്പിക്കുക ഏതാണ് അല്ല വൽ 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 ഇബാദാത്ത നാല് കാര്യങ്ങളാണ് ഫയിൽ ചർച്ച ചെയ്യുന്നത് ഫിഖയിൽ എന്ത് പറഞ്ഞാലും ഈ നാല് വിഷയത്തിന്റെ ഉള്ളിൽ വരുന്നതായിരിക്കും അല്ലെ ഇബാദാത്വ എന്ന് പറഞ്ഞാൽ അമലുകൾ നിങ്ങൾ ചെയ്യുന്ന നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇതുപോലത്തെ ഇബാദത്തുകൾ ഇബാതത്തുകൾ ആമലാത്തു മൊ എന്ന് പറഞ്ഞാൽ അത് ഇടപാടുകൾ കച്ചോടം വാങ്ങല് കൊടുക്കല് വഡ്ഡി വഡി ഞങ്ങള് പലിശവാകുന്നത് ഇൻട്രസ്റ്റ് അതുപോലത്തെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ വിവാഹബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ആരെയെല്ലാം കല്യാണം കഴിക്കാൻ പറ്റും പറ്റൂല അതുപോലെ തുടങ്ങുന്ന ഫറാ ഇത് അതായത് ഞങ്ങൾ ആർക്കൊക്കെ നമ്മുടെ വിവാഹ ബന്ധത്തിലൂടെ ഹറാമാകുന്ന ആൾക്കാർ മുലകുടി ബന്ധത്തിലൂടെ ഹറാമാ കല്യാണ ഹറാമാകുന്ന അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ തൊലാക്കും കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന അവളെ അവരുടെ വളർച്ചയും അതുപോലെ മാതാപിതാക്കളെ നോക്കുന്ന അതൊക്കെയും ഇതിൽ വരുന്ന മുനാക് ഹാത് അതായത് വിവാഹബന്ധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു വിഭാഗം അതൊരു ഭാഗം അതൊരു ബാബ് അടുത്തതുപോലെ ജിനായാത്തു ഇത് കുറ്റകൃത്യങ്ങൾ ജിനായാത് എന്ന് പറഞ്ഞാൽ ക്രൈംസ് കുറ്റകൃത്യങ്ങൾ ഇസ്ലാമിൽ കുറ്റകൃത്യങ്ങൾക്കുള്ള വിധികൾ അങ്ങനെ നാല് ബാബുകളാണ് ഞങ്ങളുടെ ഇസ്ലാമികമായ ഫിഖഹയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് അൽ വൽ അൽബാദാത്തു അൽ വൽ മുനാത്തുബാദാത്ത് എന്ന് പറഞ്ഞാൽ ആരാധനകൾ മുഹാമലാത്ത് എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ മുനാഖാത്ത് എന്ന് പറഞ്ഞാൽ വിവാഹബന്ധങ്ങൾ അൽ ജിനാത്തു ക്രൈംസ് കുറ്റകൃത്യങ്ങൾ എന്നാണ് അപ്പോൾ കുറെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ പറഞ്ഞ ഈ പറഞ്ഞ വിഭാഗത്തിൽ അല്ല ഇമ്മത്ത് നാല് ഇമാമിങ്ങൾ ഇമാമിന്റെ ജമ ആണ് ഇമ്മത്ത് ഇമാമ് എന്ന വാക്കിന്റെ ജം അതിന്റെ പ്ലൂറൽ വേർഡ് സിംഗുലർ വേർഡ് ഇമാമാണ് പ്ലൂറൽ വേർഡ് എന്താണ് വേർഡ് ഇമ്മത്ത് എന്നാണ് അല്ല ഇമ്മർബുമാമിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഖുർആാനിൽ നിന്ന് അതുപോലെ ഫിക്ക് കിട്ടും ഇജ്മാഹിയിൽ നിന്ന് ഫിക് കിട്ടും ഖിയാസിൽ നിന്ന് ഞങ്ങൾക്ക് ഫിഖ് കിട്ടും എന്ന് പറഞ്ഞില്ലേ ഇവിടെയൊക്കെയും ഹുക്കുമ് കണ്ടെത്തുന്നത് ഹുക്കുമിനെ പിടിച്ചെടുക്കുന്നത് അവിടെ ഇങ്ങനെയാണ് വിധി എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങൾ അതായത് ഖുർആനു സുന്നത്ത് ഇജ്മാഅ ഖിയാസ് എന്ന നാല് കാര്യങ്ങളിൽ നിന്ന് ഫിഖഹിന്റെ ഹുക്കുമുകളെ കണ്ടെത്തുന്ന ആൾ ആരാണ് അതാരാണ് അത് അൽ മുജ്തഹിദൂനാ മുജ്തഹിദീങ്ങളാണ് മുജിത്തെഹിദീങ്ങളുടെ ഏഴു കാര്യങ്ങൾ ഒരാൾ മുജിത്തഹീദ് ആവണമെങ്കിൽ ഏഴ് കാര്യങ്ങൾ വേണം അതൊക്കെയും ഏഴാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളതൊന്ന് ഓർക്കുന്നത് നല്ലതാണ് കാരണം മുജിത്തഹിദ് ആരെന്ന് മനസ്സിലായാലേ ഞങ്ങൾക്ക് ഫിഖിന്റെ മസാദിറുകളിൽ നിന്ന് അതിന്റെ ഉറവിടങ്ങളിൽ നിന്ന് ഹുക്കുമ കണ്ടെത്തുന്ന ആൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നമ വരുക ഒരു സ്ഥലത്ത് ഇന്നമ വന്നാൽ അവർ മാത്രമെന്നാണ് അതിൻ്റെ അർത്ഥം ഇന്നമ വരികയാണെങ്കിൽ അപ്പോൾ ആ അതായത് ഈ മസാദിറുകളിൽ നിന്ന് അതായത് ഖുർആാന് സുന്നത്ത് ഇജ്മാ ഖിയാസ് എന്ന നാല് വിഷയങ്ങളിൽ നിന്ന് ഇസ്ലാം ഫിഖഹിന്റെ ഹുക്കുമുകളെ കണ്ടെത്തുന്നത് പിടിച്ചെടുക്കുന്നത് അത് ഫിൽ മില്ലത്തിൽ ഇസ്ലാമിയത്തി കഴിഞ്ഞുപോയ ഇസ്ലാമിക സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് മിനൽ മുജ്തഹിദീന മുജിത്തഹിദീകളിൽപ്പെട്ട പല ആൾക്കാരും ഒരുപാട് ആൾക്കാരും ഒരുപാട് വന്നിട്ടുണ്ട് ഞങ്ങൾ മുജിത്തഹിദീങ്ങൾ ആരാണെന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലത്തെ ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ കഴിഞ്ഞുപോയ കാലങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇസ്ലാമിക ഒരു കൂട്ടായ്മയിൽ കഴിഞ്ഞുപോയ ഇത്രയും കാലഘട്ടങ്ങളിലും അത് നാല് മതഹബിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ് അതിൽ രേഖ അത് അതിൽ അതിൽ ഒതുങ്ങുന്നതെന്നല്ല അതിലാണ് അത് ഉറച്ചു നിൽക്കുന്നത് സ്ഥിരപ്പെടുന്നതും അതിനപ്പുറം അപ്പുറം അഞ്ചാമത്തെ ഒരു മദഹബ് ഇവിടെ എത്ര ഉചിത ഉണ്ടായിട്ടും അതുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ദീനിന് ഈ നാല് മദഹബിന്റെ മേൽ ചുരുക്ക അത് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അപ്പുറമില്ല ഈ നാലിൽ ഒരു മദഹബിൽ ഏത് വിഷയവും ഉൾക്കൊണ്ടിരിക്കും ഒരുപാട് മുത്തഹിഹിദിദീങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ലം മദാഹിബിഹിം ആ ഒരുപാട് പെരുത്തു വന്ന മുജിത്തഹീതികളുടെ മദഹബുകളിൽ നിന്ന് ശേഷിച്ചിട്ടില്ല ഒഴിഞ്ഞിട്ടില്ല ബാക്കിയായിട്ടില്ല മുതവനത്തൻ രേഖപ്പെടുത്തിയിട്ട് അത് സ്ഥിരപ്പെടുത്തപ്പെട്ടിട്ട് ദീനായിട്ട് കിതാബാന്ന നിലയിൽ കിതാബാക്കപ്പെട്ട നിലയിലും ഇല്ലാ മദാഹിബുൽ ഇല്ല മിൻഹും അവരെ കൂട്ടത്തിൽ നാല് മദാബുകളിലല്ലാതെ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞു പോയ കാലഘട്ടത്ത് ഒരുപാട് മുജീങ്ങൾ വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരുപാട് മുജ്തഹിദീങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നാല് മദബുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് വഹും അവരാരാണ് അബു ഹനീഫിഖുൻ വഷാ ഫി അഹമ്മി അള്ളാഹുഅഹും ഈ നാല് ഇമാമിങ്ങൾ ആ നാല് മദബിന്റെ നേതാക്കൾ ഈ നാല് ആൾക്കാരെ അറിയപ്പെടുന്നത് ബില്ല ഇമ്മത്തിൽ നാല് ഇമാമിങ്ങൾ എന്ന പേരുകൊണ്ടാണ് മദഹബിന്റെ ഇമാം ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഇമാമ ഷാഫി ഇമാമാണ് അങ്ങനെ നമ്മൾ കാണുന്നത് പോലെ തന്നെ മാലിക് ഇ കാണാറുണ്ട് ഞങ്ങൾ ഹനഫി മെദബ് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ് ആ നാലാൾക്കാറും അത് ഇത്തൽ ഉമ്മത്തു മുസ്ലിം സമുദായം ഏകോപിച്ചിരിക്കുന്നു അവര് യോജിച്ചിരിക്കുന്നു ഒറ്റക്കെട്ടായി യോജിച്ചിരിക്കുന്നു അല്ല ഉജൂബി തലീ വാഹിദി മിൻഹും ഈ നാലാൾക്കാരിൽ ആരെങ്കിലും ഒരാളെ തക്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്ന വിഷയത്തിൽ മുസ്ലിം സമുദായം ഏകോപിച്ചിരിക്കുന്നു അവർ ഒരുപോലെയാണ് അതിൽ തർക്കമില്ല മുസ്ലിമാണോ ഈ നാല് മതഹബിൽ ഏതെങ്കിലും ഒരു മദബിന്റെ അനുയായി ആയിരിക്കണം എന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് എല്ലാ കാലഘട്ടത്തും അവർ യോജിച്ചിരിക്കും അഹ്ലുൽ ഇസ്ലാമി ജമീഅൻ അപ്പോ ഇസ്ലാമി മുസ്ലിം എന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഇസ്ലാമിന്റെ അഹലുക്കാർ ജമീ അൻ എല്ലാവരും അവർ പിന്തുടരുന്നവരാണ് അഹദ ഹാഉല ഇല്ല ഇമ്മത്തിൽ അർബഅത്തി ഫിൽ ഫിഖഹി വിഷയത്തിൽ അതാണ് മെയിൻ വിഷയം നമ്മൾ ചർച്ച എവിടെയാണ് ഫിഖി എന്ന വിഷയത്തിൽ ഞമ്മൾക്ക് ഇസ്ലാമിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഫിഖി എന്ന വിഷയത്തിൽ ഈ നാല് ഇമാമിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ പിന്തുടരുന്നവരാണ് ഇമാമി ഷാഫി ഞങ്ങൾ ആരുടെ അനുയായികളാണ് ഞങ്ങൾ ഷാഫി ഇമാമിന്റെ മേലാണ് കാലൻ നബിഹു അലൈ വസ്സലാ വഹുവല്ലതി വഹുവല്ലതി ഈ ഷാഫി ഇമാമുണ്ടല്ലോ അദ്ദേഹം ആരാണെന്ന് അറിയോ കാലൻ നബിയുസാഹു അലൈവല ഹു നബിസ് അഹ്ലാമ തങ്ങൾ അദ്ദേഹത്തിന് തൊട്ട് പറഞ്ഞിട്ടുണ്ട് ഷാഫി ഇമാമിന്റെ കാലഘട്ടം എപ്പോഴാണ് വിജറ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ആ ഇരുന്നൂറ്റി അഞ്ചു വരെയാണ് ആരും ഉടേത് ഷാഫി ഇമാമിന്റെ കാലഘട്ടം എന്റെ ഓർമ്മ ശരിയാവണെങ്കിൽ ഇജിറ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റി അഞ്ചു വരെ എന്തോ ആണ് ഓർമ്മ അപ്പോൾ മ്മ നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു മുജ്തഹിദിനെ കുറിച്ചു ഒരു ആലിമിനെ കുറിച്ച് നിബിത്തങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞത് എം ലൽമ എന്ന് പറഞ്ഞിരുന്നു ആലിമ കുറൈഷിൻ ഗോത്രത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ എം ലൂ അദ്ദേഹം നിറക്കും അറുതി ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളെയും ഇൽമാൽ നിറക്കും എന്ന് തങ്ങൾ പറഞ്ഞിരുന്നു ആ പണ്ഡിതൻ ഷാഫി ഇമാണെന്ന് എല്ലാവരും പറയുന്നു നബി തങ്ങൾ ആണ് ആ ഇമാമിനെ കുറിച്ചാണ് ആ വാക്ക് പറഞ്ഞത് അത്രയും ആദരവുള്ള ഇമാമാണ് നമ്മുടെ ഇമാമ് ആലിമു കുറേശിനും കുറേശ്ശി ഗോത്രത്തിൽ അതായത് തങ്ങളാണ് തങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച ഒരു പണ്ഡിതൻ എംല ഊ നിറക്കും ദുബാക്കലർത്തി ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളെയും ഇൽമൻ ഇൽമാൽ നിറക്കും അങ്ങനത്തെ ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന് നിമിത്തങ്ങൾ ഷാഫി ഇമാമിനെ കുറിച്ചാണ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു അൽഹക്കാമു ഷർ ഷർ ഹുക്കുമുകൾ അൽഹുക്കുമു ഷർ ഹുക്കുമുകൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഹലാല് ഹറാമ് കറാഹത്ത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒന്നും കൂടി അതിനെ മറ്റൊരു രീതിയിൽ നിങ്ങളിലേക്ക് വിശദീകരിച്ച് പറയുന്നു അൽഹക്കാമു ഷറ ഷറഅ്യായ വിധികൾ ഫറുദ് വാജിബ് ഹറാമ് ഹലാല് കറാഹത്ത് അങ്ങനെ ഒരുപാട് സുന്നത്ത് ഇങ്ങനെ പറയുന്നല്ലോ അതിനെ വേറെ രീതിയിൽ ഞങ്ങൾക്ക് പറയുന്നു അൽ ഹുക്കുമു വിധി എന്ന് പറഞ്ഞാൽ ഇമ്മ ത്വലബു ഫിയൻ ഒന്നിരിക്കലോ നിന്നോട് ചെയ്യാൻ വേണ്ടി പറയുന്നു ഇമ്മ എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കലോ ത്വലബു ഫിയൻ അത് ചെയ്യാൻ വേണ്ടി നിന്നോട് പറയുന്നു ചെയ്യലിനെ തേടുന്നു ഇപ്പോ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യണം നിസ്കരിക്കുക എന്നൊരാളോട് നിസ്കാരത്തിനെ കുറിച്ചുള്ള വിധി എന്താണ് അത് നിർബന്ധം അതെന്ത് പറയുന്നു ഞങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു ഔ ത്വലബു തർക്കിൻ അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറയുന്നു അതെന്താണ് ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യം ഞങ്ങൾ മറ്റൊരാളെ കൊല്ലരുത് കള്ളു കുടിക്കരുത് അപ്പോൾ ഉപേക്ഷിക്കലിനെ തേടുന്നു ആദ്യത്തേത് ചെയ്യാൻ വേണ്ടി തേടുന്നു രണ്ടാമത്തത് ഉപേക്ഷിക്കാൻ വേണ്ടി പറയുന്നു അല്ലെങ്കിൽ മൂന്നാമത്തത് ഔ തഹീറും ബൈ അല്ലെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കാം എന്നുള്ള രണ്ട് കാര്യത്തിന്റെ ഇടയിൽ ഇഷ്ടം പ്രവർത്തിക്കുക അങ്ങനെ മൂന്ന് രീതിയില രീതിയിലാണ് വിധി ഉണ്ടാവുക ഒന്നിരിക്കലോ ഫറായിരിക്കും അല്ലെങ്കിൽ ഹറാമായിരിക്കും അല്ലെങ്കിൽ സുന്നത്തായിരിക്കും സുന്നത്തും കറാഹത്തും ഒരു സ്ഥലത്താണ് ചെയ്താൽ കൂലി കിട്ടും ചെയ്തില്ലെങ്കിൽ കൂലി ഇല്ല ആ കറാഹത്ത് ചെയ്ത ചെയ്തില്ലെങ്കിൽ കൂലിയുണ്ട് ചെയ്താൽ കുറ്റവുമില്ല അങ്ങനെയാണ് അപ്പോൾ വിധി എന്നുള്ളത് ഒന്നിരിക്കലോ തൊലബു ഫലിൻ അത് ചെയ്യാൻ വേണ്ടി പറയുന്നു ചെയ്യലിന് തേടുന്നു ഔ തലബു തർക്കിൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വേണ്ടി പറയുന്നു നീ ഉപേക്ഷിക്കണമെന്ന് അത് നിന്നെ അറിയിക്കുന്നു ഔ തഹീറും ബൈനഹുമാ അല്ലെങ്കിൽ ചെയ്യാ ചെയ്താൽ ഒന്നിരിക്കലോ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം അങ്ങനെയാണ് ഹുക്കുമ് ഔവലു ആദ്യത്തേത് ഏത് നീ ചെയ്യണം എന്ന് പറയുന്നത് ഫിലിനെ തേടുന്നത് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് പ്രവർത്തിയെ തേടുന്ന ആ ഹുക്കുമ് ഇൻകാന ജാസിമൻ അത് നീ ചെയ്തേ പറ്റൂ ചെയ്യാതിരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഫൗജൂബിൻ അത് നിർബന്ധമാണ് നിസ്കരിക്കല്ലെന്താ നിർബന്ധം അതെന്താ വ്യക്തമായ കുറ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അഞ്ചുപൊക്കത്ത് നിർബന്ധമായി നിസ്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജാസിമൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും പറയുന്നത് ഉറച്ച അടിസ്ഥാനത്തിൽ പറയുന്നത് എന്താണ് നിങ്ങൾ തൊപ്പി ധരിക്കണം എന്ന് പറഞ്ഞു അവിടെ എന്തില്ല നിർബന്ധമില്ല നിങ്ങൾ തൊപ്പി ധരിച്ചാൽ നിങ്ങൾക്ക് കൂലി കിട്ടും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല അപ്പോൾ അത് സുന്നത്താണ് വസാനി രണ്ടാമത്തത് നിങ്ങൾ ചെയ്യരുത് തറബു തർക്കിൻ നിങ്ങൾ രണ്ടാമത്തത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു അതായത് ഉപേക്ഷിക്കലിന് തേടുന്ന വിധികൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വിധികൾ ഇൻകാന ജാസിമൻ അത് ഉറച്ചതാണെങ്കിൽ അതിന്റെ വിധി വളരെ വ്യക്തമാണ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ കള്ള കുടിക്കൽ ഹറാമാണ് അത് ഒരിക്കലും എന്തില്ല അതിൽ ഇളവില്ല അപ്പൊ അത് ഹറാം വ്യക്തമായ വിരോധമുണ്ടെങ്കിൽ അത് ഹറാം വ ഇല്ല ഇനി വ്യക്തമായ വിരോധമില്ല എന്ന് പറഞ്ഞാൽ ചെയ്ത് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ചെയ്ത് സംഭവിച്ചു പോയാൽ പ്രശ്നമില്ല ചെയ്യാതിരുന്നാൽ കൂലിയുണ്ട് അത് ഔ ഖിലാഫുൽ ഫക്കറാഹത്തു അല്ലെങ്കിൽ എന്തായിരിക്കും ഖിലാഫുൽ ഔലയായിരിക്കും നല്ലത് ചെയ്യാതിരിക്കലാണ് ഹുവൽ ഇബാഹത്തു മൂന്നാമത്തത് മൂന്നാമത്തത് ഹലാല് ചെയ്താലും ചെയ്തില്ലെങ്കിലും കൂലിയുമില്ല ശിക്ഷയുമില്ല അതിന് ഹലാൽ എന്ന് പറയുന്നു ഇബാഹത്ത് എന്ന് പറയുന്നു ഞങ്ങൾ ഇതെല്ലാം മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചവരാണ് അപ്പൊ ഇവിടെ ഔല എന്ന് പറഞ്ഞത് ആ കറാഹത്ത് രണ്ട് ഇനം അതായത് കറാഹത്ത് ഒന്ന് അതായത് ഇപ്പോ കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തില്ലെങ്കിൽ കൂലിയുണ്ട് ചെയ്താൽ കുറ്റമില്ല അതിലും ഒരു മറ്റൊരു ഭാഗമാണത് ഖിലാഫുൽ നല്ലതിന് എതിര് നല്ലത് ചെയ്യാതിരിക്കലാണ് ഇപ്പൊ കറാഹത്താണെന്ന് പറഞ്ഞ് ചെയ്താൽ കുറ്റമില്ലല്ലോ അതുകൊണ്ട് ചെയ്യണമെന്നില്ല അപ്പൊ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത് അങ്ങനെ രണ്ട് വിഭാഗം വരുന്ന വിഷയമാണ് കറാഹത്ത് ഇൻഷാല് അത് മറ്റുള്ള പാഠങ്ങളിൽ വിവരിക്കും ഇൻഷാല്ല ഇത് നല്ലോണം വായിച്ചു മനസ്സിലാക്കി പഠിക്കുക അറിയാത്ത സംശയങ്ങൾ ചോദിക്കുക അള്ളാഹു സുബാനുബത്താല് നല്ല നിലക്ക് മനസ്സിലാക്കി പഠിക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ അസാം വലൈക്കും വാഹത് വർക്കാ